അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. അറുപത്തഞ്ച് വർഷം ഇവിടെയുള്ള ജനപ്രതിനിധികളെ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട് എന്തിനു വേണ്ടിയായിരുന്നു? ജനകീയ വാർത്ത തുറന്നു പറയുന്നു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ബോസ്കോ കട. മലയാളിക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാം, ഒരു ശീലമായിട്ട് മാറിയ ഒരു സാധനമാണ് ഇന്നെൻ്റെ കയ്യിലിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചായയാണ്. ഈ ചായ നമുക്കറിയാം, പ്രായമായ പലരും രാവിലകളിലും വൈകുന്നേരങ്ങളിലും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കടകളിൽ വന്നിരുന്ന് സൗഹൃദ സംഭാഷണം നടത്തി കൃത്യമായി എല്ലാവരുമായിട്ട് ഒരു ആശയവിനിമയമൊക്കെ നടത്തി ആ നാട്ടിലെ കാര്യങ്ങളും വിവരങ്ങളും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരവരുടെ വീടുകളിൽ പോകും. അപ്പോൾ അങ്ങനെ വീടുകളിലാണെങ്കിലും പ്രായമായവരും എല്ലാവർക്കും അറിയാം, ഓരോ ചായ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചായ ചോദിക്കൽ അവരുടെ ഒരു ശീലമാണ്. ഈ പറയുന്നത് എനിക്കും ഉണ്ട് ചായ കൂടി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കടയിൽ നിന്ന് ഒരു ചായ മേടിച്ചു. എനിക്ക് ലൈറ്റ് ചായ എത്രയാടാ? ഒരു ചായ മാത്രമേ ഉള്ളൂ. എന്താ 15-ൻ്റെ കണക്ക്? എവിടാ? ഇവിടെ 15 രൂപയെ. ഒരു മിനിറ്റ്, ഇപ്പം തരാം ചേട്ടാ. ചേട്ടാ ഇവിടെ ചായക്ക് എത്ര രൂപയാ? ഇവിടെ ചായക്ക് എത്ര രൂപയാ? ഏ 12-ആ? അല്ല അവിടെ 15 രൂപയാണല്ലോ. അതെന്താ അങ്ങനെ? ഏ ആരാ മുതലാളി? ഏ ഇവിടെ അവളുടെ നമ്പർ ഉണ്ടോ? അവരോട് ചോദിച്ചാൽ തരുന്ന. അല്ല ഇവിടെ അവിടെ 15 രൂപ, ഇവിടെ 12 രൂപ. എന്താണ് റേറ്റ്? ഏകദേശം എല്ലാ ഏരിയയിലും 10-12 ഇപ്പം മിനിമം എല്ലാ അടി എടുക്കും. ആ അവിടെ മാത്രം 15 വന്നുകൊണ്ട് ഞാൻ ചോദിച്ചാണ് ഇവിടെ എങ്ങനെയാണ് റേറ്റ്. ഒരുപാടാണ് ചോദിക്കുന്ന കാര്യം. അവരിഷ്ടത്തിന് ബുദ്ധിമുട്ട്. ഞാൻ ഇതിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെയുള്ളവർ കുടിച്ചാൽ മതി എന്നാണ്. അങ്ങനെയുള്ളവർ കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, പാലിന് വെള്ളം ഒഴിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നത്. ഗ്യാസിന് വില കൂടി, പാലിന് വെള്ളം ഒഴിക്കില്ല അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിലാണ് അവർ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഒന്നും പറയാനില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേറെ തന്നെ സെപ്പറേറ്റ്. ഇത്ര മെയിൻ്റെനൻസ് പാലിന് ഇത്ര, ഗ്യാസിന് 800 രൂപ. ആ സൈഡിൽ എഴുതി വെച്ച ബോർഡ് ശ്രദ്ധിച്ചായിരുന്നു. ഞാൻ എവിടെ സൈഡിൽ തന്നെ ക്യാഷിൻ്റെ സൈഡിൽ ഒരു ബോർഡ്. ചേട്ടാ ഈ 15-ൻ്റെ കണക്ക് എനിക്കൊന്ന് പറഞ്ഞു തരാമോ? അല്ല അപ്പുറത്തെ കടയിൽ 12 രൂപ, ഈ കടയിൽ മാത്രം 15 രൂപ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല ഇതിൻ്റെ ഓണർ ആരാന്ന് വെച്ചാൽ വിളിച്ചോ, കാരണം ഒരു റേറ്റിംഗ് ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട്. തോന്നണ റേറ്റിൽ ചായ വിൽപ്പന നടത്തൂല്ലോ, നടക്കാൻ പറ്റൂല്ലോ. പറ്റുമോ ചേട്ടാ? ഞാൻ ചോദിച്ചാൽ അതൊന്നുമല്ല. അപ്പുറത്തെ കടയിൽ 10-12 രൂപയും ചില കടകളിൽ 10 രൂപയും ഈ കടയിൽ 15 രൂപയും കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ചേട്ടനോട്. അതുകൊണ്ട് ചേട്ടൻ ആരെയെന്ന് വെച്ചാൽ വിളിച്ചു. ഓണറെ വിളിക്കണല്ലേ നല്ലത്. ഏ എൻ്റെ പേരല്ലല്ലോ പ്രശ്നം, റേറ്റല്ലേ പ്രശ്നം. ചേട്ടാ ഈ ചായയുടെ 15 രൂപയുടെ റേറ്റിംഗ് സംവിധാനത്തിലാണ് ഞാൻ ചോദിച്ചത്. ആ ഈ 15 രൂപ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. തൊട്ടപ്പുറത്തെ കടയിൽ 12 രൂപയും ഞാൻ ക്യാഷ് കൗണ്ടറിൻ്റെ അവിടെ തന്നെയുണ്ട്. ബോർഡ് വെച്ചേക്കണേ ഞാൻ കണ്ടു. ചേട്ടന് ഇഷ്ടമുള്ള റേറ്റിൽ ചായ വിൽക്കാം എന്നാണോ പറഞ്ഞതിൻ്റെ അർത്ഥം? പിന്നെ എങ്ങനെയാ? നിങ്ങൾക്ക് വരുന്നൊരു കോസ്റ്റ് ഉണ്ട്. ആ അപ്പം തൊട്ടപ്പുറത്തെ കടയിലും ഈ പറഞ്ഞ കോസ്റ്റുകളൊക്കെ തന്നെയല്ലേ വരുന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. ഏ അതെന്താ? ഏ എ വി ടി ചായപ്പൊടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചായക്ക് അത്രയും രൂപ വരുമോ? ഏ 360 രൂപയുടെ ചായപ്പൊടിയാണ്. ഇവിടെ ചായപ്പൊടിയുടെ എ വി ടി
കോവിഡ് 19 198 രൂപ. അതാണ് ആ വ്യത്യാസം, റേറ്റ് വ്യത്യാസം വരുന്നത്. പിന്നെ അത് മാത്രമല്ല ഗ്യാസ് ഞങ്ങള് 19,000 ഗ്യാസ് 995 രൂപയാണ്. ഇപ്പൊ ഗ്യാസ് 2,200 രൂപയാണ് ഗ്യാസ് റേറ്റ്. 2,200 രൂപ. അപ്പൊ ഇതൊക്കെ ഞങ്ങള് എങ്ങനെയാ, ഞങ്ങൾ വെള്ളം കൂട്ടി അല്ലെങ്കിൽ വിഷം കലർത്തി മേടിക്കണം? അല്ല, ഞാനിപ്പോ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന റേറ്റിൽ തന്നെ അല്ലേ ഈ 15 രൂപയൊന്നും ഞാൻ ഇതേപോലെ ഒരു ഹോട്ടലിൽ ഞാൻ കണ്ടില്ല. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ കെമിക്കൽസ് ഉപയോഗിച്ച്, എനിക്കറിയില്ല മറ്റുള്ളവരുടെ കാര്യം, ഞാൻ അറിയേണ്ട കാര്യമില്ല. പക്ഷെ എനിക്കറിയില്ല എങ്ങനെയാണ് ഇവർക്ക് ഈ 10 രൂപ, എന്തിനാ 12 രൂപ എങ്ങനെ ഞാൻ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതപ്പോ അതിന്റെ അർത്ഥം വെച്ചാൽ ഞാൻ ഗസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഗസ്റ്റ് ചെയ്യുന്നതാണ്, അവരുപയോഗിക്കുന്ന ചായപ്പൊടി, പഴയ ചായപ്പൊടി എടുത്ത് കെമിക്കൽ എടുത്ത് പിന്നെ രണ്ടാമത് റീയൂസ് ചെയ്യുന്ന ചായപ്പൊടി അടിക്കാം. ഒന്ന്, രണ്ടാമത്തത് പാല് വരുന്ന ഈ പാലിന് ഇപ്പത്തെ വരാന്ന് പറഞ്ഞ പാലിപ്പോ ഞാൻ അവിടെ ഇരിക്കണ പാലിന് 43 രൂപയല്ലേ, ഇപ്പൊ പാലിന് 47 രൂപയും 48 റേറ്റാണ് പാല് വരുന്നത്. ഇതെന്ത് എങ്ങനെയാണ് കൊടുക്കാൻ എനിക്കറിയില്ല. ഇനി വെള്ളമായിരിക്കാം, നമുക്ക് സാധിക്കില്ല. എന്തായാലും ഞാൻ ചേട്ടന്റെ കാശ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം, ചായ കുടിച്ചേന്റെ കാശ് ഞാൻ കൊടുത്തേക്കാം. എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ക്ലാരിഫിക്കേഷൻ അറിയാനുണ്ടായുള്ളൂ. അല്ല ഞാൻ എനിക്ക് എന്തായാലും ഇതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടണം, ഞാനത് പഞ്ചായത്തിൽ നിന്ന് ഞാൻ ക്ലാരിഫിക്കേഷൻ മേടിച്ചോളാം. ഓക്കെ, ശരി ശരി. ഓക്കെ, ഹെൽത്തിൽ നിന്ന് ഞാൻ പൈസ തരില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, 15 രൂപയുടെ കാര്യത്തിലല്ലേ ഞാൻ തർക്കിച്ചുള്ളൂ. അപ്പൊ ചേട്ടൻ എന്നോട് പറഞ്ഞു, എ വി ടി ചായപ്പൊടി ഉപയോഗിച്ചത് കൊണ്ടാണ്, പാലിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നു. കമന്റ് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞുതരാവേ. അല്ല, ഞാൻ കുടിച്ചു കഴിഞ്ഞു, കുടിച്ചത് കൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ചേട്ടനെ വിളിക്കാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്, കാരണം തൊട്ടപ്പുറത്തെ കടയിൽ 10 രൂപ 12 രൂപ. അല്ല, ഇവിടെ ഒരു ഈക്വൽ റേറ്റിംഗ് സംവിധാനം ഇന്ന് വന്നേക്കണല്ല, വകുപ്പ് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ പറഞ്ഞുതരാം ചേട്ടന്. എന്ത് സ്പെഷ്യാലിറ്റി എന്നാണ് ചേട്ടൻ പറയണത്? ഞാൻ വന്നിട്ട് ഈ കടക്കാരനോട് വന്ന് ചോദിച്ചത് ഞാൻ ഒരു ലേറ്റ് ചായ എന്നല്ല ചോദിച്ചത്. ഏതാ, ഞാൻ ബോർഡ് കണ്ടതുകൊണ്ടാണല്ലോ ഞാൻ ചേട്ടനെ വിളിക്കാനും വിളിക്കാനുണ്ടായ സാഹചര്യം അത് തന്നെയാണല്ലോ. ചായ കുടിച്ചു കഴിഞ്ഞപ്പോ എന്നോട് 15 രൂപ പറഞ്ഞത് കൊണ്ടാണല്ലോ ഞാൻ ചേട്ടനോട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തൊട്ടപ്പുറത്തെ ഹോട്ടലിൽ 12 രൂപ, ഇനി കുറച്ച് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞ 10 രൂപയ്ക്ക് ചായ, ഇവിടെ 15 രൂപ. ഇതെല്ലാം ഈ ചൂർണിക്കര പഞ്ചായത്തിലല്ല, അല്ലാതെ ചേട്ടന് ചായക്കടയ്ക്ക് എ സി ഒന്നും വെച്ചിട്ടല്ലോ. ചായക്കടയ്ക്ക് ഒരു കാറ്റഗറിയിലല്ലേ വരുന്നത് ഈ പറഞ്ഞതെല്ലാം? എങ്ങനെ, ഞാൻ ചോദിച്ചത്, ഞാനൊരു കാര്യം ചേട്ടനോട് പറഞ്ഞോട്ടെ, ഇതിനകത്തൊരു ഈക്വൽ റേറ്റിംഗ് സംവിധാനം 2015 വന്നിട്ടുള്ളതാണ്. അതിങ്ങനെ ഏതോ ഞാൻ നോർമൽ ചായ അല്ലേ പറഞ്ഞത്, അല്ലാതെ ഞാൻ സ്പെഷ്യൽ ചായ എന്ന് ഞാൻ പറഞ്ഞു. അവിടെ ഏതാ
ഏതാ ഞങ്ങൾ വേറെ നോർമൽ ചായ അല്ലെങ്കിൽ നോർമലി കിട്ടുന്ന ചായ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ കൊടുക്കുന്നത് ഞങ്ങളുടെ ടീ, പിന്നെ സ്പെഷ്യൽ ടീ ആ കൊടുക്കുന്നുള്ളത്. എന്തുകൊണ്ടാ പറയാവോ, നമ്മള് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കുന്നത്. അപ്പൊ മറ്റുള്ളൊരു ചായ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്റെ ഡിഫറെന്റ് ആണ് ചായ. വേറെ ഒന്നുമല്ല ചേട്ടൻ, ഞങ്ങളുടെ അവിടെ വെക്കുന്ന പാലില്ലേ, ആ പാലിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ചേട്ടൻ. ഇതുവരെ ഒരു പാലിൽ ഒരു ചായക്കടയിലും കാണാത്ത രീതിയിലായിരിക്കും നമ്മളൊക്കെ പാലിലെ കളർ ഇരിക്കുന്നത്. ചേട്ടൻ ജസ്റ്റ് നോക്കി, ചേട്ടൻ കുടിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം, അവിടെ ചെമ്പ് ഉണ്ട്. ആ ചെമ്പ് ഞാൻ കണ്ടു, ആ ചെമ്പില് കണ്ടായിരുന്നു പാലിലെ കളർ കണ്ടോ, ഒരു ചോക്ലേറ്റ് കളർ പോലെ വരും, ഒരു 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 ബ്രൗണിഷ് കളർ പോലെ വരും. സംഭവം വെച്ചാൽ ഇവിടെയുള്ള എല്ലാ ചായക്കടകളും ഒരു ലിറ്റർ പാലില് ഒന്നര ലിറ്ററോ അല്ലെങ്കിൽ മുക്കാൽ ലിറ്ററോ വെള്ളം ചേർക്കും, അല്ലാതെ മുതലാവില്ല. ഓക്കെ, ഞങ്ങളാണെങ്കിൽ ആ ഒരു ലിറ്റർ പാല അതിനകത്ത് ഒഴിച്ചിട്ട് മൊത്തം ആ ചെമ്പില് 11 ലിറ്റർ പാലുള്ളൂ. ഞങ്ങൾ 11 ലിറ്റർ പാൽ ഒഴിച്ചിട്ട് അത് 7 ലിറ്റർ ആക്കി കുറക്കും. കാരണം ഈ പാക്കറ്റ് പാലില് വരുന്ന വെള്ളം കുറക്കും, അത് ചൂടാക്കി ഏകദേശം 3.5 മണിക്കൂറത്തെ പ്രൊസീജിയർ ആണ്. 3.5 മണിക്കൂർ ഞങ്ങൾ ഇത് ഫുൾ ടൈം കത്തിച്ചിട്ട് അതിനകത്തുള്ള വെള്ളത്തിന്റെ കണ്ടന്റ് ഫുള്ള് ഇവാപറേറ്റ് കളയും. അതിനുശേഷം ആ പാലിലാണ് നമ്മൾ ചായ എടുക്കുന്നത്. മറ്റുള്ള കടകൾ അങ്ങനെയല്ല ചേട്ടൻ, നോക്കി കഴിഞ്ഞാൽ അറിയാം. ചെല്ലുമ്പോ തന്നെ ചേട്ടൻ കൂടി ചായ പറഞ്ഞ അവിടെ പാലില്ലെങ്കിൽ അവരപ്പോ തന്നെ പാല് കുട്ടിച്ചതിനകത്തേക്ക് ഒഴിച്ചിട്ട് ഇച്ചിരി വെള്ളം കൂട്ടിയിട്ട് ചായ എടുത്തു വരും. നമ്മളങ്ങനെ ചായ കുടിക്കില്ല. നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചായ ഒരു ഇപ്പൊ ചേട്ടന് കിട്ടിയ ചായ നമ്മൾ അതിന്റെ പ്രൊസീജിയർ തുടങ്ങിയത് ഏകദേശം 3.5 മണിക്കൂർ മുമ്പേ തുടങ്ങിയ പ്രൊസീജിയറാണ്. അതിന്റെ പ്രൊസീജിയറിലൂടെ കടന്നു പോയിട്ടാണ് നമ്മളെ ചായ കൊടുക്കുന്നത്. ഇനി ഞാൻ ചേട്ടനോടൊരു കാര്യം പറഞ്ഞോട്ടെ, 1977 കേരള ഫുഡ് ഡിസ്പ്ലേ ഓഫ് പ്രൈസ് ബൈ കാറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓർഡർ ഉള്ളത് ഇവിടെ ചേട്ടൻ അറിയാവോ? എന്നാ അങ്ങനെ ഒരു സാധനമുണ്ട്. എന്റെ നമ്പറിന്റെ ആവശ്യമില്ലല്ലോ, എന്റെ പേര് പറഞ്ഞാ പോരെ. അല്ല, എന്റെ പേര് ബോസ്കോ കളമശ്ശേരി എന്നാണ്. ഇപ്പോൾ നോർമലി എല്ലാ ചായക്കടകളിലും 10 രൂപയാണ് ചായയുടെ വില. ഞാനൊരു കടയിൽ നിന്ന് ചായ കുടിച്ചപ്പോൾ ആ ചായക്ക് എൻ്റെ കയ്യിൽ നിന്നും ചായ കുടിച്ചു എല്ലാം കഴിഞ്ഞ് 15 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്നും ചായക്ക് ഈടാക്കിയത്. അപ്പം ഞാൻ തൊട്ടടുത്ത കടകളിൽ ചോദിച്ചപ്പോൾ 12 രൂപ, കുറച്ചുകൂടി മാറി ചോദിച്ചപ്പോൾ 10 രൂപ. ഇപ്പൊ ഈക്വൽ റേറ്റിംഗ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ ഈക്വൽ റേറ്റിംഗ് സംവിധാനം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നറിയാനായിട്ട് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റിനെ ഞാൻ വിളിച്ചു. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെന്റ് എന്നോട് പറഞ്ഞത് വളരെ വിചിത്രമായ, നിങ്ങളെല്ലാവരും ചിരിക്കുന്ന തരത്തിലാണ്. കാരണം 65 വർഷം ഇവിടെയുള്ള ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട് എന്തിനു വേണ്ടിയായിരുന്നു എന്ന്, ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ 140 MLA 20 MPമാരെയും നമ്മൾ തിരഞ്ഞെടുത്തെ. 140 പേര് നിയമസഭയിൽ ചെല്ലുമ്പോൾ കേരളത്തിൽ നിന്നും 20 MPമാർ പാർലമെൻറ്റിലും പോകുന്നു. അവരാരും കൃത്യമായിട്ട് ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ആലപ്പുഴ MLA. ആലപ്പുഴ എം എൽ എ ഒരു 3-4 മാസം മുമ്പ് ഭക്ഷണം കഴിച്ചതിന് ഇത്രയും തുകയോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ആശ്ചര്യമൊക്കെ മുഖത്ത് വന്നു. അതെല്ലാം ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥൻ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു നിയമ സംവിധാനമില്ല. ഈ നിയമനിർമ്മാണത്തിൽ നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നിയമനിർമ്മാണം നടത്തേണ്ട ഇവർ കൃത്യമായിട്ടത് നടപ്പാക്കിയില്ല, അല്ലെങ്കിൽ അതിനകത്തൊരു വീഴ്ചയുണ്ട്, അത് നിയമനിർമ്മാണം ഉണ്ടാക്കിയേ മതിയാകൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥൻ
നിയമനിർമ്മാണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിയമമന്ത്രിക്ക് ഈ വിവരം സൂചിപ്പിച്ചുകൊണ്ട് ഒരു കത്തിടപാടുകൾ നടത്താൻ പറ്റായിരുന്നിട്ടല്ല അവരത് കൃത്യമായിട്ട് ചെയ്തില്ല. ഇതുമൂലം ഈ കടയിൽ 10 രൂപയാണ് ചായയുടെ വില. അപ്പുറത്തെ കടയിലോട്ട് ചെല്ലുമ്പോൾ അത് 12 ആകും, 15 ആകും, 20 ആകും, 30 ആകും. സാധാരണക്കാരൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ ചൂഷണം ചെയ്യാം എന്നതിന് വേണ്ടിയിട്ടാണോ ഇവിടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത് എന്നാണ് ഒരു സാധാരണ വോട്ടറായ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. മലയാളിയുടെ ചായ കുടി എന്ന ശീലവും ഇവിടെ അവസാനിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഒരു ചായയ്ക്ക് പോലും 15, 20, 30 രൂപ മേടിക്കുന്ന ചായക്കടകളുണ്ട്. ഇതിനെതിരെ നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥനാണ് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ്. അപ്പം നിയമം ഉണ്ടാക്കേണ്ട മന്ത്രിയും MLA ബാക്കി എല്ലാവരും ഇത്രയും വേഗം ഒരു നിയമനിർമ്മാണം ഉണ്ടാക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ചായയ്ക്ക് പകരം വെള്ളം കുടിച്ച് സാധാരണക്കാരൻ്റെ ചായ കുടിശീലം മാറ്റുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.